നമസ്തേ പ്രിയ ഛാത്രാഹാ നമസ്തേ ഇപ്പോൾ എല്ലാവരും എല്ലാവരൊക്കെ പഠിച്ചു കഴിഞ്ഞില്ലേ പഠിച്ചു എന്നാണ് ടീച്ചർ വിശ്വസിക്കുന്നത് നമ്മുടെ പാഠപുസ്തകത്തിൽ പത്ത് പാഠങ്ങളാണ് ഉണ്ടായിരുന്നത് അല്ലേ അതിൽ ഫോക്കസ് ഏരിയയിൽപ്പെട്ടത് നാല് പാഠങ്ങളാണ് ഏതൊക്കെയാണ് ആയുരാരോഗ്യ സൗഖ്യം ദീനവത്സല ജനനി മധുബാനോ വനസ്പതിഹി കനകധാര അല്ലേ ആ അതെ അതായത് ഒരു സുഭാഷിതം അതുപോലെ തന്നെ ഒരു കഥ പിന്നെ ഒരു വിവരണം പിന്നെ അതിൽപ്പെട്ട ഒരു കാവ്യം അല്ലേ അങ്ങനെയാണ് നമ്മൾ നാല് പാഠങ്ങൾ അപ്പോൾ അതിൽ ഒന്നാമത്തെ പാഠം പ്രഥമഹാ പാഠഹഭവതി ആയിരാരോഗ്യ സൗഖ്യം അല്ലേ അപ്പം ആയിരാരോഗ്യ സൗഖ്യം എന്നതിൽ നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ എന്തൊക്കെയാണ് ആ സുഭാഷിതാവലിയിൽ നിന്നെടുത്തത് അതിന് ചരഹ സംഹിത പിന്നെ മഹാഭാരതം പിന്നെ ചാണക്യനീതി എന്നിവയിൽ നിന്നെടുത്തതായ അഞ്ച് സുഭാഷിതങ്ങളാണ് അല്ലേ അത് ഏതൊക്കെയാണെന്ന് ഓർക്കുന്നുണ്ടോ ആ സുഭാഷിതാവലിയിൽ നിന്നെടുത്തത് ഏതാണ് പരിശ്രമവും വിദാഹാരോ എന്നുള്ള സുഭാഷിതമാണ് അല്ലേ അതേസമയം ചാണക്യ ചാണകത് ഏതാണ് ആ ശനീരർത്ഥ ശനേഹി പന്താഹ എന്നുള്ളതും ചരഹ സംഹിതയിൽ നിന്ന് രണ്ടെണ്ണം ഏതൊക്കെയായിരുന്നു ആ ഈർഷ്യ ഭയക്രോധ സമന്യതേന അതുപോലെ തന്നെ ആത്മാനമേവ മന്യേത എന്നുള്ളതും അല്ലേ മഹാഭാരതത്തിൽ നിന്നാണ് അഞ്ചാമത്തെ സുഭാഷിതം ഏതായിരുന്നു അത് ആ ധന്യാനം ഉത്തമം ദാക്ഷ്യം എന്നുള്ളതായിരുന്നു അല്ലേ അപ്പം എന്തായിരുന്നു ഇതിൻ്റെയൊക്കെ ആശയമെന്ന് അറിയാമല്ലോ ഒന്ന് ഓർത്ത് നോക്കിക്കേ എന്തൊക്കെയായിരുന്നു ഇതിൻ്റെ ആശയമെന്ന് അല്ലേ അതായത് വ്യായാമ മിതാഹാരച്ച ആരോഗ്യായ അത്യുത്തമം ഭവതി എന്ന ആശയമാണ് ഏത് സുഭാഷിതമാണ് ആ പരിശ്രമമോ മിതാഹാരോ ഭൂകഥാവശ്വിനീ സുതോ താവനാദൃത്യ നൈവാഹം വൈദ്യമന്യം സമാശ്രയേ എന്നുള്ളത് അല്ലേ വ്യായാമവും മിതാഹാരവുമാണ് ആരോഗ്യത്തിന് അത്യുത്തമം എന്നുള്ളത് അതുപോലെ തന്നെ എന്താണ് നമ്മൾ പഠിച്ചത് ആ അർത്ഥ വിദ്യ ധർമ്മഹച്ച ശനൈഹി സമ്പാദനീയ അതുപോലെ തന്നെ പതിഗമനം അതായത് മാർഗം നമ്മൾ വഴി പോകുന്നത് പർവ്വതാരോഹണം അതുപോലെ വ്യായാമം ഇതെല്ലാം തന്നെ ഇങ്ങനെ പതുക്കെ പതുക്കെ ചെയ്യണം എന്നുള്ള ആശയമായിരുന്നു അല്ലേ അപ്പോൾ അടുത്തതിൽ മൂന്നാമത്തെ സുഭാഷിതായിരുന്നു ആ ഈർഷ്യാ ഭയക്രോധ സമന്യുതേന എന്നുള്ളതായിരുന്നു അല്ലെ ഈർഷ്യാ ഭയക്രോധ സമന്യുതേന ലുഗ്ധേന വിദ്വേഷനച്ച സേവ്യമാനം അന്നം സമയ പരിഭാഗമേതി അപ്പോൾ അതിലൂടെ പറഞ്ഞ എന്തൊക്കെയാണ് ഏതൊക്കെ രീതിയിലുള്ള ഭക്ഷണം അല്ലെങ്കിൽ എങ്ങനെയാണ് ഭക്ഷണം കഴിക്കണമെന്നാണ് പറഞ്ഞത് ആ അസൂയ അത്യാഗ്രഹം അതുപോലെ തന്നെ രോഗാവസ്ഥയുള്ളപ്പോൾ അതുപോലെ തന്നെ എന്തൊക്കെ കാര്യങ്ങളാണ് ആ കോപം രോഷം അത്യാഗ്രഹം അസൂയ ഈ വക കാര്യങ്ങളെല്ലാം ഉള്ള സന്ദർഭത്തിൽ നമ്മൾ കഴിക്കുന്ന ആഹാരം നമുക്ക് എന്താകത്തില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഒരിക്കലും ആഹാരം നമുക്ക് യോജിക്കില്ല എന്നുള്ള ആശയമാണ് പൈഷ്യാഭയക്രോധ സമന്യുതേന ലുഗ്ധേന രുഗ്ധൈന്യ നിപീഡിതേന വിദ്വേഷന ച സേവിമാനം അന്നം എന്ന സമ്യക് പരിഭാഗമേതി അതിന്റെ ആശയം മനസ്സിലാക്കണേ അതുപോലെ തന്നെ അടുത്ത നാലാമത്തതും അതും ചരക സംഹിതയിൽ നിന്ന് തന്നെയായിരുന്നു അല്ലേ അപ്പം ആ ചരക ചരകസംഹിതയിൽ നിന്നെടുത്തിട്ടുള്ള ആത്മാനമേവ മന്യേത കർത്താരം സുഖ ദുഃഖയോഹോ തസ്മാശ്രേയസ്കരം മാർഗം പ്രതിപദ്ധ്യേത എന്നുള്ളതാണ് അതിൽ അത് നമ്മുടെ ജീവിതത്തിൽ സുഖത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും കാരണക്കാരാണ് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി തന്നെയാണ് അല്ലേ സ്വസ്യ കർമ്മ ഏവ എന്ന ആശയമാണ് അതിലെ പറയുന്നത് അതുപോലെ അഞ്ചാമത്തെ സുഭാഷിതം മഹാഭാരത്തിൽ നിന്നെടുത്തത് അത് ധന്യാനാമുത്തമം ദാക്ഷ്യം ധനാനാമുത്തമം ശ്രുതം ലാഭാനാം ശ്രേഷ്ഠം ആരോഗ്യം സുഖാനാം തുഷ്ടിരുത്തമ എന്നുള്ളതാണ് അതായത് ധന്യന്മാർക്ക് ദാഷ്യം അതുപോലെ തന്നെ ശ്രുതം പിന്നെ ആരോഗ്യം പിന്നെ തുഷ്ടിഹി അതായത് സംതൃപ്തി ഇതാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള എന്ന കാര്യങ്ങളാണ് അപ്പോൾ പൊതുവായിട്ട് ആ ആരോഗ്യത്തിൻ്റെയും അതായത് ആയുസ്സിനും ആരോഗ്യത്തിനും സൗഖ്യത്തിനും എന്തൊക്കെ കാര്യങ്ങളാണ് ആവശ്യം എന്നുള്ളതാണ് നമുക്ക് ആ ഒന്നാമത്തെ പാഠത്തിലൂടെ മനസ്സിലാക്കുന്ന കാര്യങ്ങൾ അല്ലേ അതെ ആയുസിനും ആരോഗ്യത്തിനും സൗഖ്യത്തിനും ഒക്കെ പ്രാധാന്യം കൊടുക്കുന്ന അഞ്ച് സുഭാഷിതങ്ങളാണ് പഠിച്ചത് അല്ലേ ഈ പാഠഭാഗത്ത് വരുന്ന പദച്ഛേദങ്ങൾ നമുക്കൊന്ന് ഒന്നുകൂടി പരിചയപ്പെട്ടാലോ പക്ഷെ പരിശ്രമോ മിതാഹാര പരിശ്രമ മിതാഹാര ഭൂഗത അശ്വിനീ ഭൂഗതൗ അശ്വിനീസുതൗ താവനൃത്യ തൗ അനൃത്യ നൈവാഹം നഹം ശനൈരർത്ഥ ശനേ അർത്ഥ ശനൈർവിദ്യ ശനേഹി വിദ്യ തസ്മാ്രേയസ്കരം തസ്മാത് ശ്രേയസ്കരം തുഷ്ടിരുത്തമ തുഷ്ടി ഉത്തമ ആ പാഠഭാഗത്ത് നമ്മൾ വിഗ്രഹം പഠിച്ചായിരുന്നില്ലേ അതില് പരീക്ഷയ്ക്ക് പരീക്ഷയ്ക്ക് വരാവുന്ന ചോദ്യ മാതൃകകള് ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കി കൊടുത്താലോ അല്ലേ അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചേ ഏതൊക്കെ കാര്യങ്ങൾ നമുക്കതില് മനസ്സിലാക്കാൻ പറ്റും നോക്കിക്കേ അതിൽ ഒന്നാമത് ചോദിക്കുന്നത് എല്ലാ പാട്ടിലും ചോദിക്കുന്നതാണ് കോഷ്ടകാത സമുചിതമുത്തരം നിർധാര്യ ലിഖത എന്നുള്ളത് അല്ലേ അപ്പം അതിൽ നോക്കി ഓരോ ശ്ലോകത്തിൻ്റെയും ആശയം വെച്ച് ചോദിക്കാം അപ്പോൾ ഉദാഹരണം ഒന്ന് ശ്രദ്ധിച്ച് ഭൂഗതോ അശ്വിനി സുതോ കൗ അല്ലേ അതിൽ സുഖദുഃഖോ പരിശ്രമമോ മിതാഹാരോ കാമക്രോധോ അല്ലെങ്കിൽ ശീതോഷ്ണോ എന്നുള്ള രീതി അപ്പോൾ ഇതുപോലെ ആ പാഠഭാഗത്തിൽ നിന്ന് ഇനിയും ക്വസ്റ്റ്യൻസ് ആ ക്വസ്റ്റ്യൻസ് നമുക്ക് കുട്ടികൾക്കായിട്ട് ചോദിക്കാൻ പറ്റും അടുത്ത അതിൽ നിന്ന് ചോദിക്കാവുന്ന മറ്റൊരു രീതിയാണ് ഏതാണെന്ന് നോക്കിയിട്ട് യഥോചിതം യോജിതം അപ്പോൾ ഇവിടെ ധന്യാന മുത്തപം അശ്വിനി സുതോ സുഖായധനം അന്യം വൈദ്യം ഇപ്പോൾ അതിൽ യോജിച്ചതായ കാര്യങ്ങളാണ് ഇപ്പുറത്ത് കൊടുത്തിരിക്കുന്ന ഏതൊക്കെ പരിശ്രമം മിതാഹാരോ ദാക്ഷ്യം വൈദ്യാന്തരം ശരീരം ഇപ്പം ഇതിന് ഉചിതമായത് കണ്ടെത്തി അപ്പോൾ ആ ശ്ലോകങ്ങൾ പഠിച്ചെങ്കിൽ കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കിയേ അതിന്റെ ആശയങ്ങളും വെച്ച് നമുക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റുകയുള്ളു പിന്നെ അതിൽ നിന്ന് മൂന്നാമതായിട്ട് നമുക്ക് ചോദിക്കാവുന്ന രീതിയാണ് ഉദാഹരണാനുസരം പതച്ചേതൻ ലത പതച്ചേതൊക്കെ ഇവിടെ പറഞ്ഞിരുന്നല്ലോ അല്ലേ ഉദാഹരണം തന്നിട്ടുള്ളത് കൊണ്ട് അത് നോക്കി നോക്ക് എഴുതാനും അപ്പൊ അതായത് നൈവ നാദിക ഏവ അതുപോലെ തേനൈവ എഴുതാൻ പറ്റുമല്ലോ അപ്പൊ അങ്ങനെയുള്ള ചോദ്യങ്ങൾ നമുക്ക് അതിൽ നിന്നുണ്ടാകാം പിന്നെ അതുപോലെ വരുന്നതാണ് വിഗ്രഹവാക്യം

അത് കൃത്യമായിട്ട് ഏതൊക്കെ സുഭാഷിതങ്ങൾക്ക് ഏത് ആശയമാണെന്ന് മനസ്സിലാക്കി വെച്ചാലേ ഈ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം എഴുതാൻ പറ്റും ഓർമ്മപ്പെടുത്താൻ കഴിഞ്ഞു അതാണ് അപ്പൊ അതുപോലെ അത് തിരിച്ചും ചോദിക്കാം എങ്ങനെയാണൊക്കെ വ്യായാമേ ഭക്ഷണീച്ച ശ്രദ്ധാലു കഥാപി വൈദ്യസമീപം ഗച്ഛതി ഇത്യാശയുക്തം ശ്ലോകം അപ്പൊ രണ്ട് ശ്ലോകങ്ങൾ തന്നിട്ട് ഇന്ന ആശയത്തിലുള്ള ശ്ലോകം ഏതാണെന്ന് എടുത്തെഴുതാനും പരീക്ഷയ്ക്ക് നമുക്ക് ചോദിക്കാവുന്നതാണ് അപ്പൊ അടുത്തതോ സുഭാഷിതം പെടുത്ത സൂചനാനുസാരം ഗദ്യക്രമ ലിഖത എന്നുള്ളത് ഇപ്പൊ ഗദ്യക്രമം എന്ന് പറയുന്നതാണ് അന്വയം എല്ലാവർക്കും അറിയുന്നതല്ലേ നല്ല ശ്ലോകം തന്നിട്ടുണ്ട് അവിടെ സൂചനയും തരും അപ്പൊ അതിൽ നിന്ന് നമുക്കത് മനസ്സിലാക്കി എഴുതാവുന്ന രീതിയാണ് പിന്നെ അതിൽ നിന്ന് ചോദിക്കാവുന്നതൊക്കെ അതോ ദത്തം ശ്ലോകം പെടുത്ത പ്രശ്നാനാം ഉത്തരാണി ലിഗത അല്ലേ എല്ലാ പരീക്ഷയ്ക്കും ചോദിക്കുന്ന എല്ലാം നമ്മൾ ഇതുവരെയുള്ള ചോദ്യങ്ങളെല്ലാം ഇതുവരെ സുഭാഷിതം തന്നിട്ട് അതിൻ്റെ നാല് ക്വസ്റ്റ്യൻസും അവിടെ വരുന്നതാണ് അപ്പം പൊതുവായി പറഞ്ഞാൽ നമ്മളവിടെ ചെയ്യേണ്ട കാര്യം പദ്യം നല്ലതുപോലെ വായിക്കുക അതുപോലെ എൻ്റെ ആഴ്ചയെ മനസ്സിലാക്കുക അങ്ങനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം ആ ഭാഗത്തുനിന്ന് വരുന്ന എല്ലാ ക്വസ്റ്റ്യൻസും ആൻസർ ചെയ്യാൻ പറ്റും അപ്പോൾ ഒന്നാമത്തെ ആ എന്ന് പറയുന്നത് ആരോഗ്യ സംബന്ധിയായിരുന്നു അല്ലേ ഇനി അടുത്ത രണ്ടാമത്തെ സെഷനിലേക്കാണ് പോകുന്നത് രണ്ടാമത്തെ പാഠഭാഗം എന്ന് പറയുന്നത് ഏതായിരുന്നു ദ്വിതീയ പാഠ ദീനവത്സല നിങ്ങൾ പഠിച്ചു കഴിഞ്ഞ നല്ലൊരു കഥയാണത് അല്ലേ വേദവ്യാസൻ എഴുതിയ മഹാഭാരതത്തിലെ വനപർവത്തിൽ നിന്നെടുത്തതാണ് ഈ കഥ അസ്യാം കഥായം മാതൃവാത്സല്യ ദീനാനുകമ്പായ പ്രാധാന്യം ദരീ ദൃശ്യത ഈ കഥയിൽ മാതൃവാത്സല്യത്തിൻ്റെയും ദീനാനുകമ്പയുടെ ഒക്കെ കഥയല്ലേ അതെ അതാണ് ഉദ്ദേശിക്കുന്നത് കുട്ടികൾക്ക് ഗുണവും അതെ അമ്മമാരോടുള്ള ആ കഥ എന്തായിരുന്നു നമുക്കൊന്ന് ഓർത്തു നോക്കിയാലോ ഒരു കൃഷിക്കാരന് രണ്ട് കാളകൾ ഉണ്ടായിരുന്നു ഒരു കാള എങ്ങനെയായിരുന്നു വളരെ ദുർബലനായിരുന്നു ചലിക്കാൻ പോലും ശക്തിയില്ലായിരുന്നു എന്നിട്ടും ആ കൃഷിക്കാരൻ എന്താണ് ചെയ്തത് നിലമൊഴുന്ന സമയത്ത് ചാട്ട കൊണ്ട് അതിനെ അടിച്ചു ഈ ദ്ദേഹത്തിൻ്റെ ദുഷ്ടത കണ്ട ഗോമാതാവായ സുരഭിക്ക് വളരെയധികം വിഷമം തോന്നിയിട്ട് എന്നിട്ടോ കണ്ണുകളിൽ നിന്നും കണ്ണുനീർ പൊഴിഞ്ഞു ഈ കണ്ണുനീരിൻ്റെ കാരണം അന്വേഷിച്ച ദേവേന്ദ്രൻ എന്താണ് എന്ന് ചോദിച്ചപ്പോൾ എന്തായിരുന്നു സുരഭി പറഞ്ഞ മറുപടി ആ എല്ലാ മക്കളോടും എനിക്ക് തുല്യ വാത്സല്യമാണ് അല്ലെങ്കിൽ അമ്മയ്ക്ക് തുല്യ വാത്സല്യമാണ് എന്നിരുന്നാലും ദുർബലനായ മക്കളോട് അമ്മമാർക്ക് അധികം കൃപ സഹജമാണ് അതാണത് സർവപുത്രേഷു ജനീ തുസല ഹിന്ദു ദുർബല കൃപ സഹജീവ ഇതി എന്ന് അല്ലേ ഈ ഈ വാക്കുകൾ കേട്ട ദേവേന്ദ്രൻ സുരഭിയെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് അവിടെ അപ്പോൾ മഴ പെയ്യ് വെള്ളപ്പൊക്കം ഉണ്ടാക്കുകയൊക്കെ ചെയ്തു അങ്ങനെ ഉണ്ടായ സമയത്ത് പിന്നെ കൃഷി നടക്കൂ കൃഷി നടക്കാതെ ഈ കാളകളെയും കൊണ്ട് ആ കൃഷിക്കാരൻ പോയി ഇതിൽ നിന്നും നമുക്ക് ലഭിച്ച ആശയം എന്താണ് എല്ലാ മക്കളോടും അമ്മമാർക്ക് തുല്യ തുല്യവാത്സല്യമാണ് എന്നിരുന്നാലും ദുർബലരായ മക്കളോട് അമ്മയ്ക്ക് അല്പം കൃപ അധികമാണ് അല്ലേ അതുപോലെ തന്നെ അതുപോലെതം അതിൽ അവസാനം ചേർത്തിട്ടുണ്ടല്ലോ സർവേഷു വത്സല പുത്രേ പുത്രീനേതു സമാധ കൃപാർഥ ഹൃദയ ഭവേദ് എന്ന് പറഞ്ഞൊരു സുഭാഷിതം തന്നെ അതിലുണ്ടല്ലോ അതുപോലെ നിങ്ങൾ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യമുണ്ടല്ലേ ദുർബലരായ ആൾക്കാർക്ക് സഹായഹസ്തം നൽകുക എന്നുള്ളത് നമ്മുടെ ധർമ്മമാണ് എന്നുള്ളൊരു ആശയവും കൂടി നമുക്കതിൽ നിന്ന് ലഭിച്ചില്ലേ അതെ അതിൽ വരുന്ന പദച്ഛേദങ്ങൾ നമുക്കൊന്ന് നോക്കിയാലോ കുറുവൻ ആസീത് കുറുവൻ ആസീദ് തയോരേക തയോ ഏക അസമർഥശ്ചാസീത് അസമർത്ഥ ച ആസീദ് നോത്ഥിത ഉത്ഥി ദുഃഖിദൂത് ദുഃഖിദൂത് സുരഭേരിമാമവസ്ഥം സുരഭേ ഇമാം അവസ്ഥം സത്സു അഭി സത്സു അഭി തസ്മ്യേനം തധാ അഭി എനം അന്യേഭ്യോ ദുർബല അന്യേഭ്യുർബല സർഷവേഷു ആ പാഠഭാഗത്ത് വരുന്ന വിഗ്രഹവാക്യങ്ങൾ നോക്കിയാലോ തുല്യവത്സല്യം വാത്സല്യം സ ഹൃദയ ഹൃദയം സ സുരാണാം ഈ പാഠഭാഗത്തിൽ ശരിക്കും ഒരുപാട് വർക്കുകളാണ് അതിലുള്ളത് അല്ലേ പഠനപ്രവർത്തനങ്ങൾ നിങ്ങൾ ധാരാളം അതിൽ ചെയ്തതാണ് ഏതൊക്കെയാണ് ശത്രുന്തം ശാനരന്ധം അതുപോലെ തന്നെ കാര്യങ്ങൾ കാലങ്ങളുടെത് ഉണ്ടായിരുന്നു പിന്നെ അതുപോലെ യു ബി ഉണ്ടായിരുന്നു പിന്നെ പ്രത്യേകിച്ചും സംഭാഷണമായത് കൊണ്ട് അവിടെ സംബോധന അതിനൊക്കെ പ്രാധാന്യമുള്ള പാഠഭാഗമാണ് അല്ലേ അപ്പൊ അതിൽ ശത്രുന്തം ശാനചന്ദം ഓർമ്മയുണ്ടോ അന്ന് നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഏതൊക്കെയാണ് ആ പട്ടികപ്പെടുത്തിയതൊക്കെ ആ ശത്രുന്തൽപ്പെട്ട ഏതൊക്കെയാണ് ഗച്ഛൻ പഠൻ പചൻ രുതൻ താടയൻ പ്രേരയൻ എന്നിവയാണ് അപ്പൊ അതുപോലെ ശാനചന്തത്തിൽപ്പെട്ട ഏതൊക്കെയാണ് ആ നുദ്യമാനഹ ഗമ്യമാനഹ കമ്പമാനഹ വന്ദമാനഹ ഭജമാനഹ യൽപ്പമാനഹ അപ്പോൾ ഇതൊക്കെയാണ് കഴിഞ്ഞ ക്ലാസ്സുകളിൽ നിന്നൊക്കെ കണ്ടെത്താൻ എളുപ്പമാർഗ്ഗമൊക്കെ നമ്മൾ പറഞ്ഞു കൊടുത്തിരുന്നു അല്ലേ ഇതൊക്കെ എളുപ്പമാർഗമാണെങ്കിലും മിക്കവാറും ഈ പരീക്ഷയ്ക്ക് വരുമ്പോൾ നമ്മൾ ഒരു ഇതാണ് ശത്രു ശാനജും മാറ്റി എഴുതും ഇത് നമ്മൾ എളുപ്പം കാണുമ്പോൾ നമുക്ക് പഠിക്കുമ്പോഴും നല്ല എളുപ്പമായിട്ട് തോന്നുമെങ്കിലും മിക്കവാറും ചില കുട്ടികളെങ്കിലും പരീക്ഷയ്ക്ക് തിരിച്ചെഴുതും ശത്രു അന്തം വരുന്നിടത്ത് ഷാനജ് എന്തവും തിരിച്ചും എഴുതാറുണ്ട് പക്ഷേ അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് മാർക്ക് വളരെ എളുപ്പത്തിൽ കിട്ടാനുള്ളതാണ് എന്നാൽ ആ മാർക്ക് ചെയ്യും അതുകൊണ്ട് വളരെ അന്തങ്ങൾ ഒക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കി ചെയ്യാൻ ശ്രമിക്കുക അപ്പൊ അതുപോലെ അതിൽ വരുന്ന അടുത്തൊരണമാണ് സംബോധന രൂപങ്ങൾ പ്രധാനപ്പെട്ടതായി ഇതിൽ കണ്ട സംബോധന രൂപങ്ങൾ എന്ന് പറഞ്ഞാൽ അതുപോലെ ഹേ ഭദ്രേ വാസവ ഇന്ദ്രൻ ഇന്ദ്രനെ സുരഭി വിളിക്കുന്നതായ കാര്യമാണ് ഭദ്രേ അവിടെ സുരഭിയെ ഇന്ദ്രൻ പറയ വിളിക്കുന്നത് സംബോധന ചെയ്യുന്നതാണ് അതുപോലെ ഹേ ഇതൊക്കെയാണ് ഇതിലെ സംബോധന രൂപങ്ങൾ അപ്പോൾ ആ സംബോധന രൂപങ്ങളും ഒക്കെ വേണമെങ്കിൽ എഴുതാൻ ചോദിക്കും പിന്നെ അവിടെ ഉള്ളതാണ് യദ്യി തദാബി സാധാരണ പരീക്ഷയ്ക്ക് വരുന്ന യദ്യബി തഥാബിർഹി ഇവയെല്ലാം നിങ്ങൾ ഒരുപാട് ചെയ്ത് അപ്പൊ ആ യദ്യബി തഥാബിയൊക്കെ തന്നെ ഉദാഹരണം നോക്കിയാൽ മാധുഹു പുത്രീ ദീനേ പുത്രേ കൃപാർ ഹൃദയ അസ്ഥി അവിടെ അങ്ങനെ യദ്യബി തഥാബി ചേർത്ത് എഴുതിയപ്പോഴും യദ്യബി മാധുഹു ബഹവഹ പുത്രാഹ സന്ധി സന്ധി അവിടെ അണ്ടർസ്റ്റുഡ് ആണ് അത് എഴുതണമെന്നില്ല എങ്കിൽ പോലും അർത്ഥം അവിടെ വരുന്നതാണ് പിന്നെ തതാബി ദീനെ പുത്രേ ഹൃദയ അസ്ഥി അപ്പൊ ആ യദ്യി ഒക്കെ എഴുതുമ്പോൾ എങ്ങനെയാണ് ആ വാക്യം പരിവർത്തനം മാത്രം ശ്രദ്ധിച്ചാൽ വന്നിരിക്കുന്ന മനസ്സിലും എളുപ്പം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ് പിന്നെ അവിടെ നിന്ന് നമുക്ക് ചോദിക്കുന്ന രീതി നേരത്തെ ഞാൻ പറഞ്ഞ സംബോധന രൂപം പറഞ്ഞതുപോലെയുള്ള കാര്യങ്ങളാണ് അവിടെ നമുക്ക് ചോദിക്കാൻ പറ്റുന്നത് പിന്നെ അതിലെ കാലങ്ങളെ കുറിച്ച് പറഞ്ഞു അല്ലെ കാലങ്ങളെ കുറിച്ച് ഏതൊക്കെയായിരുന്നു അതിൽ നമ്മൾ പറഞ്ഞ ലട്ട് ഉണ്ടായിരുന്നു ലങ് ഉണ്ടായിരുന്നു ലോട്ട് പിന്നെ ഏതാ വിതിലിങ് അല്ലേ അപ്പൊ അതിന്റെ ഉദാഹരണങ്ങൾ നമ്മൾ അവിടെ കൊടുത്തിരുന്നു അത്രസത് അത്രസത് എന്നുള്ളതിൽ ത്രസതി അതാകുമ്പോ ലട്ട് രൂപമാണ് അതുപോലെ തന്നെ ലോട്ടിൽ വന്നപ്പോൾ ത്രസദതവും വന്നു അതിന്റെ വിതിലിങ്ങിലോട്ട് പോയപ്പോ ത്രീ അപ്പം ഇതൊക്കെ പരീക്ഷയ്ക്ക് പട്ടിക പ്രകാരണം ചോദിക്കുമ്പോൾ ഒന്നുകിൽ ലങ്ങും ലട്ടുമായിട്ട് ചോദിക്കാം അതല്ലെങ്കിലോ ലോട്ടം ലട്ടുമായിട്ട് ചോദിക്കാം അല്ലെങ്കിൽ ലോട്ടം വിധി ഒക്കെ ചോദിക്കാം അപ്പം ഈ പട്ടിക ഈ രീതി പഠിച്ചു വച്ചാൽ എളുപ്പമാണ് അല്ലേ അവർക്ക് മൂല്യനിർണ്ണയ പരീക്ഷയിലൊക്കെ പങ്കെടുക്കാൻ പട്ടികാകരണമൊക്കെ ചെയ്യാൻ എളുപ്പമാണ് ആ അപടത് പടതി പടതു പടേത് ഇപ്പം അവതത് വധതി വധതു വധേത് അപ്പം അതുപോലെ തന്നെ അഭവത് അപ്പോൾ അതിന്റെ ലട്ട് വരുമ്പോൾ ഭവതി അതിൻ്റെ ലോട്ട് ലോട്ട് പോകുമ്പോൾ ഭവതു അതുപോലെ ലിങ് വരുമ്പോഴ് ഭവേദ് അവിടെയും ഗച്ചതി ഗച്ചതു ഗച്ചേത് എന്നുള്ള രൂപമാണ് അല്ലേ അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളാണ് അതില് പഠനപ്രവർത്തനമായിട്ട് വന്നത് അപ്പോൾ അതിലെ ക്വസ്റ്റ്യൻസിന്റെ രീതികളും അങ്ങനെയൊക്കെ ആയിരിക്കും അല്ലേ അപ്പോൾ അതൊക്കെ എങ്ങനെയായിരിക്കും എന്നൊന്ന് നമുക്ക് അതും കൂടി കുട്ടികൾക്കൊന്ന് പറഞ്ഞു കൊടുത്താലോ അതെ നമുക്ക് കൊശൻസ് ഒന്ന് പരിചയപ്പെടാം കോചിതമുത്തരം നിർദ്ധ്യ ലിഖത സർവധേനൂന സരസ ലക്ഷ്മി സുരഭി അപർണ ദീനവത്സലജനനി പാഠ ക ഗ്രന്ഥേ അന്തർഭവതി വനപര്ണി ഭീഷ്മപർ സഭപർവി ഉദ്യോഗപർവി കൃഷക താടിത വൃഷഭം കാരുരോദ അപർണ സുരസ ഇതുപോലെ ഇനിയും അതിൽ നിന്നുള്ള എ പാർട്ട് അല്ലേ അല്ലേ ഒബ്ജക്റ്റീവ് ടൈപ്പ് നമുക്ക് ചോദിക്കാവുന്നതാണ് സംഭാഷണാംശം കഹ കം താഴെ കൊടുത്തിരിക്കുന്ന പഠിച്ചിട്ട് ഈ വാക്യം ആര് ആരോട് പറഞ്ഞു എന്നാണ് നിങ്ങൾ എഴുതേണ്ടത് ഐ ശുഭേ ഐമിതം രോദിഷി സർവേഷു അപത്യേഷു സർവം ഭദ്രം ജായേത ഈ മൂന്ന് വാക്യങ്ങളും ആര് ആരോട് പറഞ്ഞു എന്നുള്ളത് നിങ്ങൾ പാഠഭാഗം നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം അത് എഴുതണം അത് വളരെ എളുപ്പമാണ് കാര്യം രണ്ടുപേരുടെ പഠിച്ചാൽ മതി വെച്ച് നോക്കുമ്പോൾ എഴുതാൻ പറ്റുന്ന ചോദ്യമാണ് അടുത്ത ക്വസ്റ്റ്യൻ ഏതാണ് മഞ്ജുഷാദ സമാനാർത്ഥക പദാനി ചിത്വാ ലിഖത ബ്രാക്കറ്റിൽ നിന്നും ആയിട്ടുള്ളത് എടുത്തെഴുതണം മാത സുതഹ കൃഷകഹ ബലീവർദ്ധഹ ആ ബ്രാക്കറ്റിലുള്ളത് ഏതാണെന്ന് എഴുതേണ്ട കൊസ്റ്റ്യൻസ് ഏതാണ് ജനനി പുത്രഹ കൃഷകഹ ഋഷഭ നമ്മൾ ധാരാളം പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞതാണല്ലേ ഇതിൻ്റെയൊക്കെ അർത്ഥം വളരെ എളുപ്പമായിട്ടുള്ളതാണ് അത് നിങ്ങൾ ആ ബ്രാക്കറ്റിൽ നോക്കി എടുത്തെഴുതണം ഇനി അതിലൊരു മറ്റൊരു വാക്കൂടി ഉണ്ട് വാസവഹ എന്നുള്ളത് അല്ലേ ഇന്ദ്രൻ ഇന്ദ്രൻ്റെ ഉണ്ട് അടുത്ത ഏതാണ് ഉദാഹരണാനുസാരം വിഗ്രഹം ലിഖത നമ്മൾ പഠിപ്പിക്കുന്ന സമയത്ത് പഠിച്ചു കഴിഞ്ഞു ഇപ്പോൾ നമ്മളൊന്ന് സൂചിപ്പിച്ചിട്ടുണ്ട് അതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ അധ്യാപകർ ഇപ്പോൾ പറഞ്ഞു തന്നിട്ടുണ്ടാവും അല്ലേ അതിലും എളുപ്പമുള്ളതാണ് ഏതാണ് സുരാധിപഹ സുരാണാം അധിപഹ അതുപോലെ തന്നെ ഏതെഴുതണം ദേവാധിപഹ എഴുതണം ഉദാഹരണാനുസാരം വാക്യം പരിവർത്തയതു ടീച്ചർ അത് പറഞ്ഞതാണ് അല്ലേ യദ്യപി തഥാബി വെച്ച് എഴുതേണ്ടത് എങ്ങനെയാണെന്ന് പറഞ്ഞതാണ് എന്നാലും ഒരു ഉദാഹരണം നോക്കാം മാധു ബഹവ പുത്രാഹ സന്തി ദീനേ പുത്രേ കൃപാർദ്രഹൃദയാ അസ്ഥി അതിൻ്റെ അർത്ഥമെല്ലാം അറിയാം നമുക്ക് അല്ലേ അതെങ്ങനെയാണ് യദ്യപി തഥാപി വെച്ച് മാറ്റുന്നത് യദ്യപി മാധു ബഹവ പുത്ര തഥാപി ദീനേ പുത്രേ കൃപാർദ്രഹൃദയാ അസ്ഥി അതുപോലെ മറ്റ് വാക്യങ്ങൾ നിങ്ങൾക്ക് തരും ഇവിടെ ഒരു ഉദാഹരണം കൊടുത്തിട്ടുണ്ട് ആ ഉദാഹരണം അനുസരിച്ച് നിങ്ങൾ മാറ്റി എഴുതി നോക്കണം ഇങ്ങനെ ധാരാളം ഉദാഹരണങ്ങൾ എഴുതുമ്പോഴത്തേക്ക് കുറച്ചും കൂടി നമുക്ക് നന്നായിട്ട് മനസ്സിലാവും നിങ്ങൾ ചെറിയ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ് ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഇവിടെ കൊടുത്തിരിക്കുന്ന ഉദാഹരണം എന്താണ് അഹം പാഠം സുഷ്ടു അപഠം പൂർണ്ണമംഗം നസംപ്രാപ്തവാൻ വളരെ എളുപ്പമാണ് എവിടെയാണ് യദ്യബി ചേർക്കേണ്ടതെന്നും എവിടെയാണ് തഥാപി ചേർക്കേണ്ടതെന്നും ഒക്കെ നിങ്ങൾക്കറിയാം അതിനനുസരിച്ച് എഴുതുക മാർക്ക് കിട്ടാൻ വളരെ എളുപ്പമായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണത് അടുത്ത് എന്താണ് ഖണ്ഡികാം പഠിത്തുവ പ്രശ്നാനാം ഉത്തരാണ് ലിഖത ആ പാരഗ്രാഫ് വായിച്ചിട്ട് അതിൻ്റെ എഴുതാൻ ആ പാഠഭാഗം നമ്മൾ ക്ലാസ് കേട്ടതാണ് അത് നന്നായിട്ടൊന്ന് വായിച്ച് നോക്കണം വായിച്ച് നോക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ താഴെ കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻസ് അതിൻ്റെ ഒരു മോഡലാണ് ഇത് ഇങ്ങനെ പല രീതിയിലും ക്വസ്റ്റ്യൻസ് ചോദിക്കാം ഇതിൻ്റെ ഒരു മോഡലാണ് നിങ്ങൾക്കിവിടെ തന്നിരിക്കുന്നത് ഇവർക്ക് എളുപ്പമാണ് കാരണം ക്ലാസ്സുകൾ തന്നെ റിപ്പീറ്റ് ചെയ്ത് കാണുമ്പോൾ തന്നെ നമ്മളത് കുറേ നമുക്ക് ഹൃദയമാക്കാൻ കഴിയും അപ്പോൾ അതിൽ നിന്ന് മന ഏതെങ്കിലും സംശയം വരുന്നതാണെങ്കിൽ നിങ്ങൾക്ക് ആ ആ ക്ലാസ്സുകൾ ഒന്നും കൂടി എടുത്ത് നോക്കിയാൽ മാത്രം മതി അപ്പോൾ ഇവിടെ ഞാനൊന്ന് വായിച്ചു തരാം നിങ്ങൾ നോക്കിക്കോളൂ ഉപദേശാത്മികാഭിഹി കഥാഭിഹി സമ്പുഷ്ടം ഭവതി മഹാഭാരതം ദുര്യോധനകൃതം പാണ്ഡവദ്രോഹം പശ്യൻ വ്യാസ ധൃതരാഷ്ട്രുപേരെയ ദീന പാണ്ഡവാ സവിശേഷശ്രദ്ധമർത്തിശതി ഭാഷണമധ്യേ കഥകാരത വനപർവാന്തർഗത കഥേയം ദീനുഗംബാ പ്രതിപാദയതി നവലം സമാജേഷ പരിവാഷേദരീദൃശ്യത്തെ തവ്യം സവിശേഷശ്രദ്ധേയ കഥേയം അസ്മാൻ ഉദ്ബോധയതി ഇത് നമ്മൾ പഠിച്ച ഭാഗമാണ് ഇതിൽ നിന്നും വരുന്ന കൊസ്റ്റിൻസ് ഏതാണെന്ന് നമുക്ക് നോക്കാം ഇത് മാത്രമല്ല ഇതിൽ നിന്നും പല രീതിയിലും കൊസ്ൻസ് ചോദിക്കാം ഇതൊരു മോഡൽ മാത്രമാണ് ദീനവത്സല ജനനി പാഠ കസ്മിൻ ഗ്രന്ഥെ അന്തർഭവതി മഹാഭാരത കസ്മിൻ പർവണി ദീനാനുകമ്പ പ്രതിപാദയതി ഇതി കഥ കിം പ്രതിപാദയതി ദുര്യോധനകൃതം പാണ്ഡവദ്രോഹം പശ്യൻ കഹ ധൃതരാഷ്ട്രം ഉപേതവാൻ ഒന്ന് വായിച്ച് മനസ്സിലാക്കി എഴുതാൻ പറ്റുന്ന ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും നിങ്ങൾക്ക് ചോദിക്കുക ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നേരെ നേരത്തെ പരിചയപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് അതിനനുസരിച്ച് വായിച്ച് ഫുൾ മാർക്കും പറ്റുന്നു അടുത്തെന്താണ് ശത്രുശാനചന്തരപാണി വിവിച്ച് പഠികാം ലിഖത ശത്രു ശാനച്ചും ഒക്കെ പരിചയപ്പെടുത്തി തന്നതാണ് നേരത്തെ നമ്മൾ പറഞ്ഞതാണ് അത് കറക്റ്റായിട്ട് ഏതാണ് ശത്രിൽ വരുന്നത് ഏതാണ് ശാനച്ചിൽ വരുന്നതെന്നൊക്കെ നോക്കി മനസ്സിലാക്കിയതിന് ശേഷം അത് മാറിപ്പോവാതെ നിങ്ങൾ എഴുതണം ഇവിടെ ബ്രാക്കറ്റിൽ രണ്ട് മൂന്ന് പദങ്ങൾ കൊടുത്തിട്ടുണ്ട് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം നുദ്യമാനഹ ഗച്ഛൻ പഠൻ ഗമ്യമാനഹ ആ ബ്രാക്കറ്റിൽ നിന്നും വരുന്നത് ശത്രുദ്ധ രൂപാണി എന്നുള്ള കോളത്തിൽ അത് അതിനനുസരിച്ച് എഴുതുക ശാനചന്ദ രൂപാണി എന്നുള്ള വരുന്നിടത്ത് അതും എഴുതുക അങ്ങനെയാണെങ്കിൽ അതിൻ്റെ മാർക്കും നിങ്ങൾക്ക് കറക്റ്റായിട്ട് പറ്റും അപ്പോൾ അങ്ങനെയാണ് ഇതിൽ ഇത്രയും ചോദ്യ മേഖലകളാണ് നമ്മൾ പരിചയപ്പെടുത്തിയത് അല്ലേ അപ്പോൾ ഒന്നാമത് ആയിരാരോഗ്യ സൗഖ്യത്തിലൂടെ ആരോഗ്യ സംബന്ധിയായ അല്ലെ ആരോഗ്യത്തിന് എന്തൊക്കെ കാര്യം ആരോഗ്യത്തിനും സൗഖ്യത്തിനും ആയുസിനം എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളതാണ് ഒന്നാമത്തെ സുഭാഷത്തിലൂടെ നമുക്ക് പകർന്നു തന്നത് അതിലേതൊക്കെ മേഖലകൾ എങ്ങനെയൊക്കെ ചോദ്യങ്ങൾ വരാം എന്നുള്ള രീതി നമ്മൾ മനസ്സിലാക്കി കൊടുത്തു അല്ലേ അപ്പോൾ അതുപോലെ തന്നെ ദീന മനസ്സിലായെന്നുള്ള പാഠഭാഗം നല്ലൊരു കഥയാണ് അല്ലേ നല്ല ആശയമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് നമ്മൾ പരീക്ഷകൾ പരീക്ഷ എഴുതുക എന്നതിനപ്പുറം വലിയ ആശയങ്ങൾ ഈ പാഠങ്ങളിൽ കൂടെ നമുക്ക് കിട്ടുന്നുണ്ട് ഈ ആശയങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും നമ്മൾ ശ്രമിക്കുക നമുക്കറിയാം നമ്മുടെ കൂടെ ഉള്ളവരിൽ തന്നെ സഹായ ആവശ്യമുള്ളവരുണ്ടാവും അല്ലേ ആവശ്യമുള്ളവർക്ക് മാത്രം സഹായം ചെയ്യാൻ നമ്മളെ ശ്രമിക്കുക അതുപോലുള്ള ആശയങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിലേക്കും എന്ത് ചെയ്യുക പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുക അമ്മയ്ക്ക് എല്ലാ മക്കളോടും തുല്യവാത്സല്യമായിരിക്കും എന്നാലും ദുർബലരായ കുഞ്ഞുങ്ങളോട് അല്പം സ്നേഹം അല്ലെങ്കിൽ അല്പം കൃപ സ്നേഹമെന്നല്ല അല്പം കൃപ അധികമായിരിക്കും അല്ലേ ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ആശയങ്ങൾ നമ്മൾ എപ്പോഴും എന്തു ചെയ്യുക മനസ്സിലാക്കുക അത് നമ്മുടെ ജീവിതത്തോട് ചേർത്ത് പിടിക്കുക അങ്ങനെ നല്ല ആശയം ഉൾക്കൊള്ളുന്നൊരു കഥയാണ് നമ്മൾ ആ ദീനവത്സല ജനനിന്ന പാഠഭാഗത്ത് പഠിച്ചത് അതുപോലെ തന്നെ പഠിച്ചിട്ട് ഇതിലൂടെ മനസ്സിലായ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ചെയ്യുക അല്ലേ നിങ്ങൾ പാഠഭാഗങ്ങൾ വീണ്ടും വീണ്ടും ഇട്ട് കാണുക പഠിക്കുക അതുപോലെ തന്നെ എന്ത് സംശയമുണ്ടെങ്കിലും നിങ്ങൾ നിങ്ങളുടെ അധ്യാപകരോട് ചോദിക്കുക യാതൊരു ഭയവുമില്ലാതെ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറാകുക നന്നായിട്ട് പഠിച്ച് പരീക്ഷ എഴുതുക എല്ലാം പഠന പ്രവർത്തനങ്ങളും വളരെ കൃത്യമായിട്ട് നമ്മൾ പഠിച്ചതായത് കൊണ്ടും മനസ്സിലാക്കി എളുപ്പമാണ് അല്ലെ വളരെ എളുപ്പമായ രീതിയിൽ കാര്യങ്ങളെല്ലാം പഠിച്ച് മനസ്സിലാക്കുക അടുത്ത രണ്ട് പാഠങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും ധന്യവാദങ്ങൾ നന്ദി